നമസ്കാരം ഫ്രണ്ട്സ്. ഈ വീഡിയോ താമസിച്ചു പോയി എന്ന് എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാത്തിരിക്കുന്നു എന്നും എനിക്കറിയാം. ഈ വീഡിയോ പല പ്രാവശ്യം റെക്കോർഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എല്ലാ അവസരത്തിലും ഞാൻ പരാജയപ്പെട്ടു. എന്റെ എഡിറ്റിംഗ് സ്റ്റുഡിയോയും ഈ ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ മെഷീനും ഇപ്പോൾ എന്റെ ബെഡ്റൂമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഞാൻ താമസിക്കാതെ വേറെ റൂമിലേക്ക് മാറ്റി. ഇപ്പോഴുള്ള പ്രശ്നം, ഞാൻ എപ്പോ റെക്കോർഡിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് അറിഞ്ഞ് നമ്മളുടെ ലിറ്റിൽ മെക്കാനിക് ഇവിടെ, പിന്നെ റെക്കോർഡിംഗ് മൊത്തം അവളുടെ ചോദ്യവും അതിന്റെ ഉത്തരവുമായി തീരും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ടൈറ്റിലിൽ വായിച്ച പോലെ സിലിണ്ടർ പോട്ടിങ്ങിനെ പറ്റിയാണ്. ഈ വീഡിയോന്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ഞാൻ ചെയ്തെങ്കിലും മലയാളം വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് താമസിച്ചു. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളുടെ വണ്ടികൾ എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളതാണ്. അത് കാരണമാണ് അതിനകത്ത് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മളുടെ വണ്ടികൾക്ക് പവർ കൂടണം എന്നുള്ള കാര്യം എല്ലാവർക്കും താല്പര്യമുള്ളതാണ്. അത് കാരണമാണ് ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ടോപ്പിക്കിനെ ചെയ്യുന്നത്. അപ്പം അവരെന്ന് പറയുന്ന അവരുടെ വീഡിയോ ഭയങ്കര ക്ലിക്ക് ബേറ്റി ആയിരിക്കും. അതായത് ക്ലിക്ക് ബേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വീഡിയോനെ കാണുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് ക്ലിക്ക് ചെയ്യും. പക്ഷെ ശരിയായ സ്ഥിതിയിൽ അതെന്ന് പറയുന്നത് നമ്മൾ പോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കാൻ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. ഈ വീഡിയോസ് മിക്കവാറും സംസാരിക്കുന്ന 2000 രൂപയ്ക്ക് പോട്ടിങ്, എന്റെ വണ്ടി പോട്ട് ചെയ്ത് ഭയങ്കര പവറായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സാധനങ്ങൾ ഇപ്പൊ പോട്ട് ചെയ്ത് പവറായി എന്ന് പറയുന്ന ഒരൊറ്റ യൂട്യൂബറും അവന്റെ വണ്ടി എടുത്ത് ഒരു ഡൈനോവിന്റെ പുറത്തിട്ടിട്ട് എത്ര പവർ കൂടിയെന്ന് കാണിക്കത്തില്ല. ഏത് റേഞ്ചിലാണ് പവർ കൂടുന്നത്, അതായത് ടോപ്പിലാണോ മിഡിലാണോ ലോയിലാണോ ഒന്നും പറയില്ല. അപ്പൊ അത് കാരണം ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടിങ് കാരണം പവർ കൂടുമെന്ന് പറഞ്ഞ് എല്ലാവരും വിശ്വസിച്ച് ചാടിക്കാറി പോർട്ടിങ് ചെയ്യും. പക്ഷേ ഈ പോർട്ടിങ്ങിനകത്ത് സംഭവിക്കുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളും അത് എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും ആരും പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. എല്ലാവരും ഈ പറയുന്ന പോലെ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് പോർട്ട്, നമ്മൾ പോർട്ട് മാപ്സ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്, പോർട്ട് ടൈമിംഗ് എന്താണ്, അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ മാത്രമേ മിക്ക ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്, അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം വണ്ടിയെ പോർട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, വേണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനം ഇതുവരെ ഒരു വീഡിയോയും തന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിനെ പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മെക്കാനിക്സ് ഉപയോഗിക്കുന്ന സെമി പോട്ടിങ്, ഫുൾ പോട്ടിങ് അങ്ങനത്തെയൊക്കെ കുറെ ടേംസിനെ പറ്റി നമ്മൾ സംസാരിക്കും. പോട്ടിങ് എന്ന് പറയുന്ന ഒരു 2-സ്ട്രോക്കിലെ ടേം മാത്രമല്ല, അത് 4-സ്ട്രോക്കിലും ചെയ്യും. ഇപ്പം ബേസിക്കലി നമ്മുടെ 2-സ്ട്രോക്കില് സിലിണ്ടർ ആണ് പോട്ടിങ് ചെയ്യുന്നതെങ്കിൽ 4-സ്ട്രോക്കിൽ ഹെഡ് ആണ് പോട്ടിങ് ചെയ്യുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പേ നമ്മൾ പോർട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പോർട്ട് എന്ന് പറയുന്നത് ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു വിൻഡോ ആണ്. ഈ വിൻഡോവിന്റെ ഷേപ്പും സൈസും സിലിണ്ടറിൽ ഒരു പ്രത്യേക സമയത്ത് എത്ര എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാവണം എന്ന് നിർണായക കാര്യം ആണ് നോക്കുന്നത്. ഈ പോർട്സ് തുറക്കുന്നതും അടയ്ക്കുന്നതും കൺട്രോൾ ചെയ്യുന്ന പിസ്റ്റൺ ആണ്. പിസ്റ്റന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഈ തുറക്കെ അടയ്ക്കുകയും ചെയ്യും. പിസ്റ്റന്റെ ഓരോ സെന്റിമീറ്റർ മൂവ്മെന്റും ക്രാങ്കിലെ ഓരോ റൊട്ടേഷൻ ആംഗിളായി നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോർട്ട് ഓപ്പൺ ആയിരിക്കുന്ന അമൗണ്ട് ഓഫ് ടൈം നമുക്ക് ക്രാങ്കിന്റെ റൊട്ടേഷനായി മാപ്പ് ചെയ്യാൻ പറ്റും. മാപ്പിംഗ് ഡിഗ്രിയിലാണ് മാപ്പ് ചെയ്യുന്നത്. ഈ ഡിഗ്രിയെ നമ്മൾ പോർട്ട് ടൈമിംഗ് എന്നാണ് പറയുന്നത്. ഒരുപാട് ടെക്നിക്കൽ ആയോ, അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കേട്ട് നോക്കൂ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പോർട്ട് മാപ്പ് കണ്ടുപിടിക്കാൻ മാത്തമാറ്റിക്സ് വേണമെന്ന്. സ്ക്രീനിൽ കാണുന്ന ഈ ഇമേജിൽ കണ്ടാൽ അറിയാം ക്രാങ്ക് 35 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻടേക്ക് പോർട്ട് ക്ലോസ് ആവും, എയർ ഫ്യൂൽ മിക്സ്ചർ ക്രാങ്ക് കേസിൽ നിറയും. ഇത് സംഭവിക്കുന്നത് ക്രാങ്ക് കേസിൽ ലോ പ്രഷർ ക്രിയേറ്റ് ആവുമ്പോൾ റീഡ് വാൽവ് ഓപ്പൺ ആവുന്നതുകൊണ്ടാണ്. ക്രാങ്ക് കേസിൽ പ്രഷർ കൂടുമ്പോൾ റീഡ് വാൽവ് ക്ലോസ് ആയിരിക്കും. ഇപ്പോൾ റീഡ് വാൽവിന്റെ ഫംഗ്ഷനും നമ്മൾ പഠിച്ചു. 4-സ്ട്രോക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്രാങ്ക് ഒരു സീൽഡ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് 4-സ്ട്രോക്ക് പോലെ ഗിയർ ഓയിൽ വെച്ച് ക്രാങ്കിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് 2T ഓയിൽ യൂസ് ചെയ്യുന്നത്. 2T ഓയിൽ സിലിണ്ടർ വാൽവിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ 2T ഓയിലിന്റെ ഫംഗ്ഷനും നമ്മൾ പഠിച്ചു. ഇൻടേക്ക് പോർട്സ് ക്ലോസ് ആകുമ്പോൾ സിലിണ്ടറിൽ എയർ ഫ്യൂൽ മിക്സ്ചറിന്റെ പ്രഷർ ഹൈ ആണ്, അതേസമയം എക്സോസ്റ്റ് സൈഡിൽ പ്രഷർ കുറവാണ്. അത് കാരണം ബേൺ ഗ്യാസസ് തന്നെ എക്സോസ്റ്റ് പോർട്ടിന്റെ അവിടെ പോകും. ഇതിനെ നമ്മൾ സ്കാവെഞ്ചിങ് എന്നാണ് പറയുന്നത്. ടെക്നിക്കലി നമ്മൾ നോക്കിയ ടോപ്പ് ഡെഡ് സെന്ററിലാണ് സ്പാർക്ക് ഉണ്ടാവുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് കുറച്ച് ഡിഗ്രീസ് മുമ്പേ ആണ് സ്പാർക്ക് ഉണ്ടാവുന്നത്. യമഹ RX സീരീസ് ബൈക്സിൽ ഇത് 17 ഡിഗ്രി ബിഫോർ ടോപ്പ് ഡെഡ് സെന്റർ ആണ്. ഈ സ്പാർക്ക് എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്യും. പിന്നെ അതിൽ സംഭവിക്കുന്ന എക്സ്പ്ലോഷൻ ആണ് പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുന്നത്. പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് പോർട്ട് ഓപ്പൺ ആവും. പ്രഷർ ഡിഫറൻസ് കാരണം ബേൺ ഗ്യാസസ് എക്സ്പെൽ ആവും. പിസ്റ്റൺ കുറച്ചുകൂടെ താഴെ പോകുമ്പോൾ ഇൻടേക്ക് പോർട്ട് ഓപ്പൺ ആവും. അവിടെ നിന്ന് വരുന്ന ഫ്രഷ് ചാർജ് അല്ലെങ്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ വീണ്ടും ബാക്കിയുള്ള എക്സോസ്റ്റ് ഗ്യാസിനെ സൈലൻസറിലോട്ട് പുഷ് ചെയ്യും. ഇൻടേക്ക് പോർട്ട് ഫുള്ളി തുറക്കുമ്പോൾ എക്സോസ്റ്റ് പോർട്ട് ഫുള്ളി അടയും. ഈ സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ആവും. ചുരുക്കി പറഞ്ഞാൽ എക്സോസ്റ്റ് പോർട്ട് അത്ര നേരം ഓപ്പൺ ആവണം
ഇൻടേക്ക് പോർട്ട് എപ്പം ഓപ്പൺ ആവേണ്ടത് എന്ന കാര്യം നമുക്ക് ക്രാങ്കിന്റെ റൊട്ടേഷൻ ആംഗിൾ അല്ലെങ്കിൽ പോർട്ടിന്റെ ടൈമിംഗ് എന്താണോ എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടാവും, പോർട്ട് ടൈമിംഗ് കൺട്രോൾ ചെയ്താൽ എന്താ ഗുണം? പോർട്ട് ടൈമിംഗ് വണ്ടിയുടെ പവർ ഡെലിവറിനെ എഫക്ട് ചെയ്യും. ടോർക്ക് വേണ്ടത് ഹൈ ആർ പി എമ്മിൽ ആണോ അതോ ലോ ആർ പി എമ്മിലാണോ എന്ന് തീരുമാനിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ മാത്തമാറ്റിക്സ് ഇൻവോൾവ് ആണ്. നിങ്ങൾ എത്ര മെക്കാനിക്സ് പോർട്ട് ടൈമിംഗ് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏത് ആർ പി എമ്മിൽ പവർ ഉണ്ടാവണം എന്ന കാര്യം നമ്മൾക്ക് ഈ ഓൺലൈൻ കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, പോർട്ട് ടൈമിംഗ് മോഡിഫൈ ചെയ്യുന്നതിനെയാണ് പോർട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളുടെ മെക്കാനിക്സ് പറയുന്ന ചെറിയ കടിച്ചപൊട്ടാത്ത വാക്കുകളിലേക്ക് പോകാം. ഇത് എന്റെ ഫേവറേറ്റ് ആണ്, സെമി പോർട്ടിംഗ്. പോർട്ടിംഗ് എന്താ എന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സെമി പോർട്ടിംഗ് എന്താണ്? പോർട്ടിങ്ങിനെ പറ്റി യാതൊരു നോളജ് ഇല്ലാത്ത മെക്കാനിക് എക്സോസ്റ്റ് പോർട്ട് വലുതാ, അങ്ങനെ അതിന്റെ ടൈമിംഗ് ഇൻക്രീസ് ചെയ്യും. എക്സോസ്റ്റ് പോർട്ട് സൈസ് കൂടിയാൽ പവർ കൂടും, ഒരു സംശയം വേണ്ട. പക്ഷെ നമ്മൾ എത്ര വരെ എക്സോസ്റ്റ് പോർട്ടിനെ വീതി കൂട്ടും എന്ന കാര്യം, നമ്മളുടെ പിസ്റ്റണിന്റെ സ്കേർട്ട് എത്ര മാത്രം എക്സോസ്റ്റ് പോർട്ടിനെ അടയ്ക്കാൻ പറ്റും അത്രയാണ് നമുക്ക് കൂട്ടാൻ പറ്റുന്നത്. കൺഫ്യൂസ് ആയില്ലേ? നമ്മളുടെ പിസ്റ്റന്റെ താഴെ ഭാഗത്തെയാണ് പിസ്റ്റൺ സ്കേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓരോ പോർട്ട് കംപ്ലീറ്റ് ആയി തുറക്കുകയും അടയുകയും വേണം. അല്ലെങ്കിൽ എക്സോസ്റ്റ് പോർട്ടിനോടൊപ്പം ഇൻടേക്ക് ഓപ്പൺ ആയാൽ പ്രഷർ ഡിഫറൻസ് വരില്ല, സ്കാവെഞ്ചിങ് നടക്കില്ല, ഫ്രഷ് ചാർജ് എക്സോസ്റ്റ് ഗ്യാസസും മിക്സ് ആയി പുറത്തു പോകും. ചുരുക്കി പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ ഒരു സുഖം കാണില്ല. ഇതുവരെ പറഞ്ഞിട്ട് എക്സോസ്റ്റ് പോർട്ടിനെ ടോൾ ആക്കിയാൽ ഒരു ഗുണവും ഇല്ലേ എന്ന ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ തലയിൽ ഉദിച്ചു കാണും. ഡ്രാഗ് റേസിംഗിലെ എക്സോസ്റ്റ് പോർട്ട് ഹൈറ്റ് കൂട്ടും, ടോപ്പിൻഡിൽ എല്ലാം പവറും കിട്ടുന്നതാണ്. വണ്ടി പെട്ടെന്ന് ടോപ്പിൻഡിൽ എത്തുന്ന പോലെ ആക്കാൻ ഫ്ലൈ വീൽ അല്ലെങ്കിൽ മാഗ്നറ്റിന്റെ വെയിറ്റും കുറയ്ക്കും. ക്ലച്ച് ബാസ്കറ്റ് ഡ്രിൽ ചെയ്യും, ചിലവർ ക്രാങ്ക് ഡ്രിൽ ചെയ്യും. ഈ പറഞ്ഞ എഞ്ചിന്റെ ആയുസ് ഒരു ഡ്രാഗ് റേസ് ആണ്. നിങ്ങൾ ഈ വഴിക്ക് പോയാൽ പിന്നെ വർക്ക്ഷോപ്പ് കയറി ഇറങ്ങാൻ നേരമേ കാണൂ. സെമി പോർട്ടിംഗിൽ ചിലപ്പം ഇൻടേക്ക് സൈഡ് പോർട്ടിംഗും ഉൾപ്പെടും. വലിയ റീഡ് വാൽ വെക്കാൻ അല്ലെങ്കിൽ കൂടുതൽ എയർ ഫ്യൂൽ മിക്സർ പുഷ് ചെയ്യാനാണ് ഇൻടേക്ക് സൈഡ് വലുതാക്കുക. ഇൻടേക്ക് വലുതായ ക്രാങ്ക് കേസിലുള്ള നെഗറ്റീവ് പ്രഷർ കുറയും, അപ്പോൾ റീഡ് വാൽവിനെ ഓപ്പൺ ചെയ്യാനുള്ള പ്രഷർ ഉണ്ടാവില്ല. അപ്പോൾ ആണ് മെക്കാനിക്സ് ഫൈബർ റീഡ് ഇടുന്നത്. ഫൈബർ റീഡ് ഇട്ടാൽ വണ്ടി ഭയങ്കരമായി മിസ് ഫയർ ചെയ്യും. ഇതെല്ലാം ചെയ്താൽ ഫ്യൂലിംഗ് മോഡിഫൈ ചെയ്യണം. ഫ്യൂലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ ഫ്യൂൽ വേണം, കാരണം എയർ കൂടി. ഫ്യൂൽ കൂട്ടിയില്ലെങ്കിൽ എഞ്ചിൻ ലീൻ ആവും, ടെമ്പറേച്ചർ കൂടും, പിസ്റ്റൺ മെൽറ്റ് ആവും. നിങ്ങൾ ചിലവർ ഹോളുള്ള പിസ്റ്റൺസ് കണ്ടിട്ടുണ്ടാവും, അത് എഞ്ചിൻ ലീനായി ഓടി അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓവർ അഡ്വാൻസ് ആയി ഓടുമ്പോഴാണ് സംഭവിക്കുന്നത്. പോർട്ടഡ് എഞ്ചിൻ സ്പാർക്ക് പ്ലഗ് റീഡിംഗ് എടുക്കുന്നത് വളരെ പ്രധാനമാണ്. കൂടാതെ പ്ലഗിന്റെ ടിപ്പിൽ മെറ്റൽ ഷേവിങ്സ് ഉരുകിയിരിപ്പുണ്ടോ എന്ന് നോക്കുന്നതും പ്രധാനമാണ്. ഫ്യൂലിംഗ് സെറ്റ് ചെയ്ത എഞ്ചിന്റെ എഫിഷ്യൻസി കൂട്ടാനുള്ള അടുത്ത പരിപാടി ചെയ്യാം. ഒരു കാൽക്കുലേറ്റഡ് ചേമ്പർ ഇൻസ്റ്റാൾ ചെയ്ത് പുറത്തേക്ക് പോകുന്ന കത്താത്ത എയർ ഫ്യൂൽ മിക്സ്ചർ നമുക്ക് എഞ്ചിന്റെ അകത്ത് തിരിച്ച് പുഷ് ചെയ്യാം. അങ്ങനെ ഇനിയും പവർ കൂടും. ഇത് നടക്കുന്നത് നമ്മൾ ഫിസിക്സിൽ പഠിച്ച സ്റ്റാൻഡിംഗ് വേവ്സ് കാരണമാണ്. ഒരു പ്രത്യേക ഫ്രീക്വൻസി സൗണ്ട് ചേമ്പറിൽ നിന്ന് വരുമ്പോൾ അത് അൺബേൺ ഗ്യാസസിന് ഇനി തിരിച്ച് സിലിണ്ടറിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെ ചേമ്പർ ഒരു ഫോർ സ്ട്രോക്കിലെ ടർബോ പോലെയാണ്. സെമി പോർട്ടിംഗ് കഴിഞ്ഞ് ഇനി ഫുൾ പോർട്ടിംഗ്. ഫുൾ പോർട്ടിംഗിന് മുമ്പേ ട്രാൻസ്ഫർ പോർട്ട് എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ട്രാൻസ്ഫർ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് പോർട്ടാണ്. ഒരു ആവറേജ് മെക്കാനിക് അല്ലെ ട്യൂണറിന്റെ കാഴ്ചപ്പാടിൽ ഇത് മോഡിഫൈ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. അത് കാരണം ഇതിന്റെ ഫംഗ്ഷൻ മിക്ക മെക്കാനിക്സിനും അറിയില്ല. ഇൻടേക്ക് പോർട്ട് വഴി അകത്ത് വരുന്ന എയർ ഫ്യൂൽ മിക്സ്ചർ ഡയറക്റ്റ് ആയി ക്രാങ്ക് കേസിലാണ് പോകുന്നത്. അവിടെ നിന്ന് ട്രാൻസ്ഫർ പോർട്ടാണ് ക്രാങ്ക് കേസിൽ നിന്ന് എയർ ഫ്യൂൽ മിക്സ്ചറിന് സിലിണ്ടറിന്റെ അകത്ത് കൊണ്ടുവരുന്നത്. കേട്ടാ വളരെ സിമ്പിൾ പണിയാണ് എന്ന് തോന്നും, പക്ഷെ ഇത് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ പോർട്ട് എയർ ഫ്യൂൽ മിക്സ്ചറിനെ മാത്രമല്ല സിലിണ്ടറിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നത്. ഈ പോർട്ട് സിലിണ്ടറിന്റെ ഉള്ളിലെ ഫ്ലോ പാറ്റേണിനെ മെയിൻറ്റെയിൻ ചെയ്യും. സിമ്പിളായി പറഞ്ഞാൽ ട്രാൻസ്ഫർ പോർട്ട് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചറിനെ എക്സോസ്റ്റ് വഴി എസ്കേപ്പ് ചെയ്യാതെ നോക്കും. യമഹ പിന്നെ സുസുക്കി ഈ ട്രാൻസ്ഫർ പോർട്ടിന്റെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി. ഈ ട്രാൻസ്ഫർ പോർട്ടാണ് സിലിണ്ടറിൽ കത്തിത്തീർന്ന ഗ്യാസസ് പുറത്ത് വളരെ ഫോഴ്സ് കൊണ്ട് പുഷ് ചെയ്യുന്നത്. ട്രാൻസ്ഫർ പോർട്ട് ഡ്യൂറേഷൻ കുറച്ചാൽ ഈ പറഞ്ഞ പ്രഷർ ഇൻക്രീസ് ചെയ്യും, പക്ഷേ പവർ ബാൻഡ് വളരെ നാരോ ആവും. ഉദാഹരണത്തിന് ഒരു 3000 to 7000 RPM ഉള്ള പവർ ബാൻഡ് ഇപ്പോൾ 3000 to 4000 RPM ആയി മാറും. അതുകൊണ്ട് ട്രാൻസ്ഫർ പോർട്ടിൽ കളിക്കുന്ന കളി എല്ലാവർക്കും പറ്റില്ല. പക്ഷെ ഇപ്പോൾ ചൈന ടൂൾസ് ഉള്ളത് കൊണ്ട് ഇത് ഏത് പൊട്ടനും ഈ പോർട്സ് വലുതാ. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം സിമ്പിളാണ്, പോർട്ടിംഗ് ചെയ്ത് പഠിക്കണോ സ്ലീവ് സിലിണ്ടർ യൂസ് ചെയ്താൽ മതി. സ്ലീവ് ഉണ്ടാക്കുക, അതിനെ പോർട്ട് ചെയ്യുക, പിന്നെ സിലിണ്ടറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ പോർട്ട് ചെയ്താൽ ചേംഫർ ചെയ്യാനും എളുപ്പമാണ്. അത് ശരിയാ, പക്ഷേ ഈ ചേംഫറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു മെറ്റൽ സിലിണ്ടറിൽ ഒരു ഹോൾ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ എഡ്ജ് വളരെ ഷാർപ്പായിരിക്കും. ഇത് സിലിണ്ടർ വോൾസിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 90 degrees ആയിരിക്കും. ഈ എഡ്ജസിൽ പിസ്റ്റൺ റിംഗ്സ് ഉടക്കും. എഡ്ജസ് ഉരുട്ടിയെടുക്കണം. ഏറ്റവും നല്ലത് 45 degree ആംഗിൾ ആണ്. ഇനി നമ്മളിൽ ചിലവർ ടോർക്ക് ഇൻഡക്ഷനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇതാണ് യമഹയിലുള്ള 7 port അല്ലെങ്കിൽ ബൂസ്റ്റ് പോർട്ട് അല്ലെങ്കിൽ YIES എന്ന് അറിയപ്പെടുന്നത്. YIESന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ യമഹ എനർജി ഇൻഡക്ഷൻ സിസ്റ്റം എന്നാണ്. YIES ഒരു പോർട്ട് ഒരു ബൂസ്റ്റ് ബോട്ടിലിന്റെ കോമ്പിനേഷൻ ആണ്. RD 350, RX 100 പിന്നെ RXG ഒഴിച്ച എല്ലാം ബൈക്കിലും ബൂസ്റ്റ് ബോട്ടിൽ സ്റ്റാൻഡേർഡ് ആണ്. ചില സുസുക്കി ബൈക്സ് ഷോഗൻ, ഷാവലിൻ പിന്നെ സൂപ്രയ്ക്കും ഉണ്ടായിരുന്നു ടോർക്ക് ബോട്ടിൽ, പക്ഷേ 7 port missing ആണ്. ഈ പോർട്സ് നമ്മളുടെ ട്രാൻസ്ഫർ
ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ബോട്ടിൽ നിന്ന് വരുന്ന ഗ്യാസസ് എക്സോസ്റ്റ് ഗ്യാസിന്റെ കൂടെ പുറത്ത് പോകും. ആ സമയത്ത് YIES ടോർക്ക് ബോട്ടിലിൽ ഉള്ള മിക്സ്ചർ തൽക്കാലമായി ഇതിലോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടായ ലോസ് കാരണം ഉണ്ടായ പവർ ലോസ് ശരിയാവും. ഈ രണ്ട് പോർട്ടിനും കൈവച്ചാൽ അത് ഫുൾ പോർട്ടിംഗ് ആണ്. അപ്പോൾ ഒരുവിധം സംശയം തീർന്നു കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുകൂടാതെ ക്രാങ്ക് കേസിന് പോർട്ട് ചെയ്യാം, അതിന് ട്രെഞ്ചിങ് എന്നാണ് പറയുന്നത്. അത് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കമന്റ് ചെയ്യും. കാർബ് സ്ലൈഡിനെ പോർട്ട് ചെയ്യാം, പിസ്റ്റൺ സ്കേർട്ടിന് പോർട്ട് ചെയ്യാം. ഒരു നല്ല ട്യൂണറിനെ കണ്ടുപിടിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം മിക്ക മെക്കാനിക്സും വേറെ മെക്കാനിക്സ് ഇത് ചെയ്യുന്നത് കണ്ടാണ് പഠിക്കുന്നത്. അവർക്ക് എന്ത് കുറച്ചാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല. അത് കാരണം ഒരു ട്യൂണറും പോർട്ടിംഗ് മാപ്സ് തരില്ല. അവർ എന്ത് ചെയ്തു, ഏത് റേഞ്ചിലാണ് ടോർക്ക് ഇൻക്രീസ് ആവുന്നത് എന്ന് പറയില്ല. പല ആൾക്കാരും പോർട്ടിംഗ് തട്ടിപ്പിന്റെ ഇരയായി പല വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതേപോലത്തെ ഇൻഫർമേഷൻ ഉള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.